പത്താം ക്ലാസ്സിലെ പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്നുള്ള പത്താമത്തെ ചാപ്റ്ററാണ്. ഞാനതൊരു വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു വർക്ക്ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 4 പേജിലെ വർക്ക്ഷീറ്റാണ്. അപ്പോൾ ഞാനിത് നിങ്ങളെ മുന്നിൽ ഈ ഒരു വർക്ക്ഷീറ്റുള്ള സംഗതികളൊന്ന് ഞാൻ കൃത്യമായിട്ടൊന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുട്ടികൾക്ക് ഞാനിത് ഇതുപോലെ ഭംഗിയായിട്ട് വർക്ക്ഷീറ്റ് കയ്യിൽ കൊടുത്തിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കാത്ത ചില കുട്ടികളും കൂടി എൻ്റെ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് അത്തരം കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു പരിപാടിയുമായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇത് വീഡിയോ അങ്ങനെ കുത്തനെയാണ് എടുക്കുന്നത് ശരി. അപ്പോൾ വർക്ക്ഷീറ്റ് മുഴുവൻ ആ ഒരു ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്ത്. ഞാൻ പേന കൊണ്ടാണ് എഴുതുന്നത്. അത് പ്രയാസം സൃഷ്ടിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാം. മക്കളെ, പോളിനോമിയൽസ്, പോളിടെക്നിക് എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ അല്ലെ. പോളി എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ ഉള്ളത്. അതിന്റെ മലയാളം ബഹുപദങ്ങൾ എന്നുള്ളതാണ്, ബഹുപദങ്ങൾ. അപ്പോ പോളിനോമിയൽസ് എന്നാൽ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ ചില അടിസ്ഥാന കാര്യങ്ങൾ പറയാം. എന്തായാലും എക്സ് വൈ പോലുള്ള ഒരുപാട് വേരിയബിൾസ് അല്ലെങ്കിൽ ചരം ഉൾപ്പെടുന്ന ഒരു സംഭവമാണെന്നുള്ള നിങ്ങളെ മനസ്സിലുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോളിനോമിൽ നമ്മൾ പി ഓഫ് എക്സ് എന്നുള്ള അക്ഷരം കൊണ്ടാണ് സാധാരണ സൂചിപ്പിക്കുക. പി എന്ന് പറഞ്ഞാൽ പോളിനോമിൽ, എക്സ് എന്ന എക്സിലുള്ള പോളിനോമിൽ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ അതിൽ എക്സുകൾ മാത്രം, പി ഓഫ് വൈ ആണെങ്കിൽ വൈകൾ മാത്രം അതിനകത്തുണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ മുമ്പ് കണ്ടീഷൻ പറയുമ്പോൾ ഇതൊന്ന് പരിചയപ്പെടുക. 4x³ എന്ന് പറഞ്ഞാൽ 4 ഗുണകം അഥവാ കോയിഫിഷ്യന്റ് നമ്മൾ പറയല്. എക്സ് എന്നാൽ ചരം അഥവാ വേരിയബിൾ എന്നാണ്. ഇത് ഏത് വാല്യൂവും സ്വീകരിക്കാവുന്ന ഒരു ഒരു ആൽഫബറ്റ് ആണ് എക്സ് എന്നുള്ള സംഗതി എല്ലാവരും ഓർത്ത് വെക്കുക. അതുകൊണ്ട് അതിന് വേരിയബിൾ എന്നുള്ള വാക്ക് ഏതും അത് ക്യാരി ചെയ്യും. 4 ഒക്കെ ഒരു കോൺസ്റ്റന്റ് ആണ്, നിങ്ങൾക്ക് അറിയാലോ. 4 നമ്മൾ എക്സിന്റെ ബാക്കിൽ എഴുതുന്ന ഏറ്റവും എന്താ പറയുക ശക്തനായ ഒരു നമ്പറാണ്. ഈ നമ്പറിന്റെ ഗുണകം അഥവാ കോയിഫിഷ്യന്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ കൃതി എന്തല്ലേ, പവർ അഥവാ കൃതി എന്നാണ് പറയുന്നത് ഇതിന് കേട്ടോ. റൈസ്ഡ് 2 എന്നൊക്കെ ഉള്ള ഒരു പ്രയോഗം നമ്മൾ 8 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 7 ക്ലാസ്സിലൊക്കെ 2 raised to 3 എന്നൊക്കെ പറഞ്ഞിട്ട് 2² എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇതാണ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ, പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയൊക്കെ ചെയ്യാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് എക്സിന്റെ പവർ 3, 2, 1 എന്നൊക്കെ പറഞ്ഞാണ്ട് x² x^1 x^0 ഉള്ള ഒരു സാധനം, x^0 അവിടെ നമ്പർ മാത്രമേ കാണിക്കുള്ളൂ. എക്സിന്റെ പവർ 0 ആയി കഴിഞ്ഞാൽ ഈക്വൽ ടു 1 ആണെന്ന് എല്ലാവരും ഓർമ്മയിൽ ഉണ്ടായിക്കൊണ്ടല്ലോ. അപ്പോൾ പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്താന്നുള്ളതാണ് ആദ്യത്തെ ഈ ഭാഗങ്ങളിൽ പറയുന്നത്. പോളിനോമിയലിന് നമ്മൾ അതിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അതിന് ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട്. 1st ബഹുപദം അഥവാ 1st പോളിനോമിയൽ, ഇത്തരത്തിലുള്ള പോളിനോമിയൽസിനാണ് അത് പറയാം. അതിന്റെ കുട്ടികൾ ശ്രദ്ധിച്ചു നോക്കി, അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് ax+b. ax+b എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവർ ഇവിടെ 1 ആണ്, ax^1 എന്നാണ് ശരിക്കും. പി ഓഫ് എക്സ് ഈക്വൽ ടു ax+b. ഈ പോളിനോമിയലിന് നമ്മൾ ax+b എന്ന് പോളിനോമിയലിന്റെ രൂപത്തിൽ എഴുതിയാണ്ടോ ഞാൻ. a≠0 എന്തിനാണാവോ a≠0 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവുക, നിങ്ങൾ ആലോചിച്ചതിനെ പറ്റി. ഒന്നുമില്ല, ax+b എന്നുള്ള ഈ ജനറൽ ഫോമിൽ എക്സിന്റെ പവർ നോക്കിയിട്ട് മാത്രമാണ് 1st പോളിനോമിയൽ നമ്മൾ അതിന് പേരിട്ടത്. അപ്പോ അതിന് എ ഒരിക്കലും 0 ആവാൻ പാടില്ല. a 0 ആയി കഴിഞ്ഞാൽ ഇത് പിന്നെ നിലനിൽക്കില്ല, അത് മരിച്ചു പോകല്ലോ, അത് ചത്തുപോകും അല്ലേ, അതിനൊന്നിനും പറ്റൂല. പിന്നെ ബി മാത്രമുണ്ട്, ഇതൊരു 1st പോളിനോമിയൽ അല്ല, എക്സിന്റെ പവർ അനുസരിച്ചാണ് ഡി പോളിനോമിയലിന്റെ പേരിടുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു എക്സാമ്പിൾ നോക്ക്, 3x+4 പോളിനോമിയലിന്റെ ഒരു എക്സാമ്പിൾ, 1st പോളിനോമിയലിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ഒരു കുട്ടി 3x എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല, അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 3x അതും ഒരു 1st പോളിനോമിയൽ ആണ്. വേറൊരു കുട്ടി പി ഓഫ് എക്സ് ഈക്വൽ ടു വെറും എക്സ് എന്ന് എഴുതിയാലും പ്രശ്നമില്ല, വെറും എക്സ് എന്ന് എഴുതിയാൽ 1x^n എന്നൊക്കെ തന്നെയാണ്, +0 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഫോർമാറ്റിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതിയാലും പ്രശ്നമില്ല, പി ഓഫ് എക്സ് ഈക്വൽ ടു x-3 എന്ന് എഴുതിയാലും പ്രശ്നമില്ല, മൈനസും പ്ലസ് ഒന്നും പ്രശ്നമല്ല. എക്സിന്റെ പവർ 1 ആയിട്ട് ഒരു സാധനം അവിടെ ഉണ്ടോ എങ്കിൽ അത് ഒരു 1st പോളിനോമിയൽ ആകുന്നു, 1st ബഹുപദം ആകുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഇതേപോലെ 2nd എന്താ പ്രത്യേകത? അപ്പൊ എക്സിന്റെ പവർ 1 പോലെ എക്സിന്റെ പവർ 2 വരണം അവിടെ, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ax² + bx + c. അപ്പൊ സ്ക്വയർ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1, ഇവിടെ പിന്നെ 0 ഉള്ള സാധനമാണ് എക്സ് പവർ 0, കണ്ടോ. 0, 1, 2 ഹോൾ നമ്പേഴ്സ് മാത്രമേ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ.
നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും വരാൻ പാടില്ല, എക്സ് ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ ഛേദത്തിൽ വരാൻ പാടില്ല. നിങ്ങൾ അതേ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിച്ച് വഷളാവണ്ട, ബുദ്ധിമുട്ടണ്ട. അതിന് പകരം ഇത് ഓർത്ത് വെക്കട്ടെ, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, നമ്മുടെ സ്ക്വയർ ഉണ്ടോ, ഇത് മാത്രമാണ് ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രങ്ങൾ. സെക്കൻഡ് ഡിഗ്രിന്ന് ഇത് ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത് രണ്ടാം കൃതി ബഹുപദം എന്നുള്ളത്. ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ എ നോട്ടിക്കൽ സീറോ എന്നുള്ള ആരും മറക്കരുത്. എ സീറോ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ബി എക്സ് പ്ലസ് ചെയ്ത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് മാറി. അപ്പൊ മുകളിലത്തെ കണ്ടീഷനാണ്, അപ്പൊ ഇതിവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ സെക്കൻഡ് ഡിഗ്രി രണ്ടാം കൃതി അല്ല എന്ന് മനസ്സിലാവും. അപ്പൊ എക്സ് സ്ക്വയർ എന്നുള്ള സംഗതിയിൽ ഉണ്ടോ? അപ്പൊ അതിന് എക്സാമ്പിൾ പറയുന്നത്, ഫോർ എക്സാമ്പിൾ 3x² + 4x + 5 ഒരു ജനറൽ എക്സാമ്പിൾ ആണ് അല്ലെ. പി ഓഫ് എക്സ് ഈക്വൽ ടു ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു ഒരാൾ 3x² + 4x എന്ന് മാത്രമാണ് എഴുതി വെച്ചോളി, ഒരു പ്രശ്നമില്ല. മൂന്നാമത്തെ എക്സാമ്പിൾ 3x² + 5 എന്ന് മാത്രമായാലും പ്രശ്നമില്ല. നാലാമത്തെ എക്സാമ്പിൾ വെറും 3x² ആയാലും കുഴപ്പമില്ല. ഇനി ഒരാൾ വെറും എക്സ് സ്ക്വയർ ആയാലും പ്രശ്നം. നോക്കിയാട്ടെ, ഈ ഒരു കഥാപാത്രം അതിൽ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇതിന് രണ്ടാം കൃതി അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്നുള്ള പേരിന് അതിന് നിമിത്തമാവണം ശരിക്കും. അപ്പൊ അതിവിടെ ഉണ്ടോ എന്നുള്ളത് മാത്രം എന്റെ മക്കൾ നോക്കിയാൽ മതി. ഓക്കെ, അതേപോലെ ഇനി തേർഡ് ഡിഗ്രി പോളിനോമിയൽ മൂന്നാം കൃതി ബഹുപദം നിങ്ങളത് സ്വന്തമായിട്ട് എഴുതുമോ? സാധാരണത്തിലൂടെ സ്വന്തമായിട്ട് എഴുതാൻ ഞാൻ പറയാറാണുള്ളത്. അപ്പൊ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഇപ്പൊ എന്താവും? നമ്മളിവിടെ ഇതേപോലെ തന്നെ എക്സ് ക്യൂബ് ആവും അല്ലെ. ഫസ്റ്റ് ഇവിടെ ഡോട്ട് ഇട്ടേ കാണിച്ചിരുന്നത്, അതുകൊണ്ട് ഞാൻ എഴുതാണേ. എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി എന്ന് നമുക്ക് എഴുതിക്കൂടെ? എ ബി സി ഡി ഒക്കെ നമ്മളെ സൗകര്യത്തിലുള്ള നമ്പേഴ്സ് ആണ് കുറിക്കുന്നത് കേട്ടോ. എക്സുകളാണ് ഇവിടെ വേരിയബിൾ, കേട്ടോ. എല്ലാറ്റിലും എക്സ് ആണത്. അപ്പൊ ഇതിന് പോളിനോമിയൽ ആണ്, എക്സിലുള്ള ഒരു പോളിനോമിയൽ ആണ്. അതിനാണ് പി ഓഫ് എക്സ് എന്നത് വായിക്കേണ്ടത്, പി ഇൻറ്റു എക്സ് ഒന്നും അല്ല കേട്ടോ. അതങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പി ഓഫ് എക്സ്, എക്സിലുള്ള പോളിനോമിയൽ ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ സീറോ എന്നുള്ള കൺസിഡർ ചെയ്തിട്ട് അതിന് മുകളിലുള്ള. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന് എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ, അപ്പൊ എ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഇവിടെ എ സീറോ ആയി പോയാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പിന്നെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്, പിന്നെ തേർഡ് ഡിഗ്രി എന്ന് തന്നെ പറഞ്ഞെടുക്കാൻ അവകാശമില്ല നമുക്ക്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 4x³ + 2x² + 3x + 5. ഇതിന്റെ ഏറ്റവും ഒറിജിനൽ അവസ്ഥയിൽ എക്സ് ക്യൂബും എക്സ് സ്ക്വയറും എക്സ് പവർ 1 എക്സ് പവർ 0 ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഒരു ജനറൽ ആയിട്ടുള്ള നമ്മൾ എഴുതുമ്പോൾ ഉള്ള ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ, ഇതിൽ ഏത് എങ്ങനെ എഴുതാം? 4x³ അവിടെ ഉണ്ടോ, എക്സ് ക്യൂബ് അവിടെ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. 4x³ + 2x² അത് എഴുതാം. ഇനി വീണ്ടും നമ്മൾ എഴുതുകയാണെങ്കിൽ 4x³ എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. ഇനി അതല്ല, ഒരാൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മാത്രമായാലും എന്താ സംഭവിക്കുക? ഒരു പ്രശ്നവുമില്ല. ഇതും ഒരു തേർഡ് ഡിഗ്രി അല്ലെങ്കിൽ മൂന്നാം കൃതി ബഹുപദമാണെന്ന് എന്റെ കുട്ടികൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ മക്കളെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി ഞാൻ ഇപ്പൊ ഇതിന്റെ ഒന്നാം ഘട്ടമാണ്, ഇതിന്റെ പേരിടതും പോളിനോമിയലിന്റെ പൊതു സ്വഭാവങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായി. കാരണം സംതിങ് ഡിഫറെന്റ് ആണ് ഈ ചാപ്റ്റർ, രസകരമാണ്. അതേസമയത്ത് എക്സ് ഒക്കെ കണ്ട് ഇങ്ങനെ പേടിക്കേണ്ട, ചരം എന്നൊക്കെ പേരുണ്ട് ബേജാറാവണ്ട. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അതിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്നുള്ളൊരു പ്രതിഭാസത്തെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇത് ഒരു വെറും നമ്പർ വെച്ചിട്ട്, നമുക്ക് പരിചയമായ നമ്പർ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഈ 12 എല്ലാവരും ഒന്ന് കരുതിയിരിക്കട്ടെ, പല സ്ഥലത്തും നമുക്ക് ആവശ്യമുള്ള കഥാപാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട 12. അപ്പൊ 12 ഫാക്ടേഴ്സ് ഏതാ പറഞ്ഞാൽ, നമ്മൾ 1 × 12 അല്ലെ, 12 ആണോ. 2 × 6 അതും 12 ആണ്. 3 × 4 12 ആണ്. പിന്നെ അങ്ങോട്ട് വരാനില്ല, 4 × 3 എന്ന് പറയാൻ സെയിം സാധനം തന്നെ, 1 2 3 അല്ലേ. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ സാധാരണ സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുന്ന സമയത്ത്, താഴെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതിന്റെ ഘടകങ്ങളായിട്ട് നമ്മൾ പറയല് 1 2 3 4 6 12 എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളത്. അതാണ് ഇവിടെ ഞാൻ എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതേപോലെ ഒരു രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഗുണിതമായിട്ട് 12 എഴുതാൻ പറ്റുമെങ്കിൽ, ഈ 1 ഉം 12 ഇതിന്റെ ഘടകങ്ങളാണ്, 2 ഉം 6 ഉം ഇതിന്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ്, 3 ഉം 4 ഉം ഇതിന്റെ ഘടകങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. മക്കൾ ഇതേപോലെ നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ, പോളിനോമിയലിലേക്ക് കയറി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കട്ടെ. x² - y² ശരിക്കും നോക്ക്, x² - y² നമ്മൾ താഴെ ക്ലാസ്സിന് 8-ാം ക്ലാസ്സിന് പഠിച്ചു വരുന്ന ഐഡന്റിറ്റീസ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ, സർവസമ വാക്യങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. a² - b² എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പഠിച്ചു വെച്ചതാണ് a + b (a - b) ആകുന്നു.
ഒന്നിന്റെ സ്ക്വയറും രണ്ടാമത്തിന്റെ സ്ക്വയറും കണ്ട് സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ കുറക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പണി ആ രണ്ടും തമ്മിൽ കൂട്ടുക, രണ്ടും തമ്മിൽ കുറക്കുക. ഏറ്റവും രസകരമായ ഒരു പ്രോബ്ലം ആണത്. ഐ എ എസ് സിവിൽ സർവീസ് പരീക്ഷക്കൊക്കെ പി എസ് സി പരീക്ഷക്കോ യു പി എസ് സി പരീക്ഷക്കോ ചോദിക്കേണ്ട ചോദ്യമാണത്. നിങ്ങൾ ശരിക്കും നോക്ക്. അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻഡ് എക്സ് മൈനസ് വൈ, മക്കളെ എക്സ് സ്ക്വയർ മൈനസ് ഫോർ നോക്കിയിട്ട്, ഇത് നമ്മളൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ആശരിക്കും അല്ലെ. എക്സ് സ്ക്വയർ മൈനസ് ഫോർ എന്ന് കാണുമ്പോൾ ബി സ്ക്വയറില്ല, ഇവിടെ വൈ സ്ക്വയറും കാണുന്നില്ല, ഇതേ മോഡൽ ഇവിടെ കാണുന്നില്ല പലർക്കും. ബുദ്ധിമാന്മാർ പക്ഷേ ഇത് കണ്ടെത്തും. ഫോർ എന്ന് പറഞ്ഞാൽ ടു സ്ക്വയർ ആണെന്ന് നമ്മൾക്കറിയാം. ടു ഇൻറ്റു ടു ആണ് ഫോർ. നയൻ എന്ന് പറഞ്ഞാൽ ത്രീ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണും ചിമ്പി എഴുതും എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു. ക്ലിയർ അല്ലേ? ഇവിടെ ഫോർ എക്സ് സ്ക്വയർ മൈനസ് നയനെ ഞാൻ നോക്കിയിട്ട് ഫോറിന്റെ സ്ക്വയർ റൂട്ട് ടു എഴുതി എക്സ് സ്ക്വയറിന്റെ എക്സ് ചെയ്തിട്ട് രണ്ടും കൂടി സ്ക്വയർ ഇട്ട്, ഇവിടെ നയനുള്ള ത്രീ സ്ക്വയർ ആണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ ടു എക്സ് പ്ലസ് ത്രീ ഇൻറ്റു ടു എക്സ് മൈനസ് ത്രീ എന്നാക്കി മാറ്റി. ഇത് വളരെ ലളിതമായ സംഭവമാണ്. അതേ കുറിച്ച് നിങ്ങൾ ആശങ്കിക്കേണ്ട ഒരു കാരണവശാൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമാണ് 25 സ്ക്വയർ മൈനസ് 24 സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എന്താണെന്ന്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് സ്ക്വയർ റൂട്ട് കാണാനെങ്കിൽ കുറച്ച് സമയം പിടിക്കും. മത്സര പരീക്ഷകളൊക്കെ സമയം പിടിക്കാതെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ 25 പ്ലസ് 24 ഇൻറ്റു 25 മൈനസ് 24, നമ്മൾ പറഞ്ഞ പോലെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. 25 24 കൂട്ടിക്കഴിഞ്ഞാൽ ഈ 49 കിട്ടും. 25 24 കുറച്ചാൽ ഒന്നാണ്. 49 ഇൻറ്റു 1 ആണ് 49. 49 സ്ക്വയർ റൂട്ട് പറഞ്ഞാൽ 7 ആയിരിക്കും ആൻസർ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇതിന്റെ അപ്ലിക്കേഷനിൽ വരാന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ എന്റെ മക്കൾ പറയില്ലേ. അതേപോലെ ഇത് വൃത്തി എഴുതിയിട്ടോ, ഇത് ആരും കണ്ട് ബേജാറാവല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള സാധനം. എന്തിന്റെ സ്ക്വയർ? ഇപ്പൊ ഫോറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 ആണല്ലോ. ത്രീ സ്ക്വയർ പറഞ്ഞാൽ 3 × 3 ആണ്. 3 × 3 10 സ്ക്വയർ 10 × 10 ആണ്. അപ്പൊ എല്ലാം അതിന്റെ ഒരു എക്സ് സ്ക്വയർ ആണ്, എക്സിന്റെ എക്സ് ആണ്. എന്ന പോലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബിന്റെ എ പ്ലസ് ബി ആണ്. എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ടു ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എക്സ് മൈനസ് ഫോർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് ഫോർ ആണ്. ഒരു നമ്പറിന് അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സ്ക്വയർ കിട്ടും എന്നുള്ള തിയറി വെറുതെ ചുമ്മാ നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മക്കളെ നോക്ക്, ഞാൻ രണ്ടാമത്തെ വർക്ക്ഷീറ്റിലേക്ക് കടക്കാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിക്കല്ല, ഞാൻ ഇനി പുതിയ ചില സങ്കേതങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. ഒരു സംഗതിയെ തന്നെ പല വിധത്തിൽ ഇവിടെ കാണിച്ചു തരാമാണ്. എന്റെ കുട്ടികൾ ശരിക്കും നോക്കണേ. അപ്പൊ എന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ എക്സ് പ്ലസ് ടു എന്നുള്ള ഒരു ഫസ്റ്റ്, ഇത് ഒന്നാം കൃതി ബഹുപദമാണെന്ന് അറിയാമല്ലോ. എക്സ് പ്ലസ് ടു എക്സിന്റെ പവർ 1 ആണ് അല്ലേ. എക്സ് പ്ലസ് ടുവിനെ മറ്റൊരു ഒന്നാം കൃതി ബഹുപദം കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് ഒരു വിധം ആണ് സാധാരണ നമ്മൾ ഗുണിക്കുന്ന പോലൊരു സംഗതി. പിന്നെ ഒന്ന് വിതരണ നിയമപ്രകാരം ഗുണിക്കുന്ന സംഗതി. എന്നാൽ ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചിട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ അതിന്റെ ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ടുള്ള രീതി. ഇങ്ങനെ മൂന്ന് രീതി, Type 1, Type 2, Type 3 ആണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ 12 × 13 നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ആണെങ്കിൽ 3 × 2, 6, 1 × 3, 3, 1 × 2, 1 × 1 എന്നൊക്കെ എഴുതി 156 എന്നൊക്കെ എഴുതിയൊക്കാറുണ്ടല്ലോ. അതേ സിസ്റ്റത്തിൽ ഇവിടെ നമ്മൾ ചെയ്യാണ്. വെറുതെ നോക്കുക നമ്മൾ റിസൾട്ട് അല്ലേ. 3 × 2, 6 അല്ലേ. 3 കൊണ്ടുള്ള ഒന്നാമത്തെ കഴിഞ്ഞു. 3 × x, 3x ആണ്. അതിനിടയ്ക്ക് പ്ലസ് ആയതുകൊണ്ട് 3x + 6. അപ്പൊ 3 ഇടപാട് തീർന്നു. ഓക്കെ, പിന്നെ എക്സിന്റെ ഇടപാടാണ്. x × 2 പറഞ്ഞാൽ x² എന്ന് എഴുതിയൊക്കെ എല്ലാവരും 2x എന്ന് എഴുതി വെക്കണം. x × x പറഞ്ഞാൽ x² ആണ്. എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യാം. x² കൂട്ടി 3 × 2 കൂട്ടി 5x എന്ന് എഴുതി പ്ലസ് 6. ഇത് ശിഷ്ടം റിമൈൻഡർ ഒന്ന് അടുത്തേക്ക് ഒന്ന് കൂട്ടിന്ന് എഴുതരുത്. ഇത് ഒരു പണ്ടത്തെ ഒരു പ്രാചീന രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചെന്നു മാത്രമേ. അപ്പൊ എക്സ് പ്ലസ് ടു ഇൻ എക്സ് പ്ലസ് 3 എന്നാൽ x² + 5x + 6 ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റൊരു മെത്തേഡാണ് ഇങ്ങനെ ആരോ മാർക്കറ്റുള്ള പരിപാടി. വിതരണ നിയമം എന്നങ്ങാണ്ട് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അത് നോക്കേ. എക്സിന്റെ എക്സ് അതാണ് ഈ ആരോ മാർക്ക്. എക്സിന്റെ എക്സ്, പിന്നെ എക്സിനെ 3 കൊണ്ട്, 2 × x കൊണ്ട്, 2 × 3 കൊണ്ട്. എക്സിന്റെ എക്സ് എന്നാൽ x² ആണ്. പ്ലസ് x³ എന്നാൽ 3x ആണ്. പ്ലസ് 2 × x എന്നാൽ 2x ആണ്. പ്ലസ് 2 × 3 എന്നാൽ 6 ആണ്. ഇതും കഴിഞ്ഞിട്ട് 3x + 2x നമുക്ക് ആഡ് ചെയ്യാലോ. അപ്പൊ x² + 5x + 6 എന്നുള്ള നേരത്തെ പറഞ്ഞ ആൻസറിലേക്ക് നമ്മൾ വീണ്ടും എത്തിച്ചേരും. ഇനി ഒരു കാര്യം നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന് ഒരു മറ്റൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൽ ഒന്നാം കൃതി ബഹുപദത്തെ മറ്റൊരു ഒന്നാം കൃതി ബഹുപദം കൊണ്ട് ഗുണിച്ചപ്പോ നമ്മൾ കണ്ട വിചിത്രമായ ഒരു വസ്തുത 3 ഉം 2 ഉം എന്നുള്ള കേന്ദ്ര കഥാപാത്രങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്.
ഇത് 3 × 2 ആണ് നമ്മൾ മനസ്സിലാക്കി, ഇത് 3 + 2 ആണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇത് പ്ലസ് ആണ്, ഇത് മൾട്ടിപ്ലിക്കേഷൻ, ഒരേ നമ്പേഴ്സ് തമ്മിൽ അവിടെ വെച്ച് കൈകാര്യം ചെയ്യണം. അപ്പൊ കിട്ടിയ ആൻസർ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി എന്ന് നമ്മൾ കണ്ടെത്തുകയും അങ്ങനെ ഇതിന് പുതിയൊരു നിയമം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു, പുതിയൊരു സൂത്രപ്പണി അല്ലേ. x + 2 x + 3 കാണാൻ ആദ്യം x² എഴുതി വെക്കുന്നു. x² എല്ലാറ്റിലും x² ഉണ്ടാവാം. പിന്നെ സമ്മാണ് അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കാൻ 2 ഉം 3 ഉം കൂട്ടാൻ വേണ്ടി ആദ്യം x² എഴുതി വെക്കുന്നു. പിന്നെ 2 + 3 2 ഉം 3 ഉം കൂട്ടാനാണ് ആവശ്യപ്പെട്ടത്, അതിന്റെ കൂടെ ഒരു x ഇട്ട് കൊടുത്ത്. പിന്നെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം 2 ഉം 3 ഉം തമ്മിൽ ഗുണിക്കുക എന്നുള്ളതാണ്. ബ്രാക്കറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, അവിടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നു. അപ്പൊ x² + 2 + 3 5x ആണ്, +2 × 3 6 ആണ്. വളരെ സിംപിൾ ആയിട്ട് തരുന്നില്ല പരിപാടി, നോക്കിയാട്ടാ നിങ്ങള്, എന്തൊരു എളുപ്പമല്ല, എന്തൊരു സൗകര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം കണ്ടാൽ 2 തമ്മിൽ കൂട്ടുക, 2 തമ്മിൽ ഗുണിക്കുക. നോക്കിയിട്ട് അതിന് ജനറൽ ആയിട്ട് ഒരു സമ്മ എന്നൊക്കെ, ഇതിന് തുക എന്നൊക്കെ ഇതിന് മോശമല്ല എന്ന് വിചാരിച്ചിട്ട് അതിനൊരു ജനറൽ ഫോം ഞാൻ ഇവിടെ എഴുതി വെച്ചാണ്. x + a × x + b x² + a + b × x + c ആൾജിബ്രായിക് ഫോമിൽ ഞാൻ കാണിക്കുകയാണ്. ഇത് നിങ്ങൾ ഓർക്കണേ, എന്തായാലും മറന്നു പോരുത്. ആദ്യം സമ്മ്, പിന്നെ എക്സ്, പിന്നെ പ്രോഡക്റ്റ്. നോക്കിയാട്ടെ ഇതൊന്ന് ചെയ്ത് നോക്കാം നമ്മള്. x + 3 × x + 4 എന്താ സംഭവിക്കുന്നത്? ഇതേ ഡയറക്റ്റ് ചെയ്തത് ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടേ, അത് നമ്മൾ പരിഗണിക്കൂല കേട്ടോ. അപ്പൊ x + 3 × x + 4 എന്നുള്ള സാധനം എഴുതും, x² എഴുതണം. പിന്നെ 3 ഉം 4 ഉം കൂട്ടാനാണ് ആവശ്യപ്പെട്ടത്, 7 ആണ്, അതിന്റെ കൂടെ ഒരു എക്സ് ഉണ്ട്. പ്ലസ് പിന്നെ 3 ഉം 4 ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 12 എന്ന് എഴുതി വെച്ച്. സിമ്പിൾ അല്ലേ. അടുത്ത് നോക്കി x × x എഴുതി, x² എഴുതി, തെറ്റിക്കാതെ ചെയ്യണേ. പിന്നെ 1 ഉം 5 ഉം കൂട്ടാൻ ആവശ്യപ്പെട്ടു, അപ്പൊ 6 എഴുതി, 6 ന്റെ കൂടെ എക്സ് എഴുതി. ഇവിടെ x² അതുകൊണ്ട് ഒരു എക്സ് മാത്രമല്ല, പ്ലസ് x^1 ആണുള്ള എക്സ്, മനസ്സിലാക്കി വെച്ചാൽ 1 × 5 5 എന്ന് എഴുതി വെച്ചു, അതും ക്ലിയർ ആയി. ഇനി മൈനസ് ഒക്കെ വരുമ്പോ എന്താ സംഭവിക്കാന്ന് അറിയാൻ വേണ്ടി ഈ 2 കേസ് ഇട്ടും ഞാൻ ഇട്ട് വെച്ചോ. അതെന്താ നോക്കും, x² എഴുതി, -1 ഉം -3 ഉം -1 -3 തമ്മിൽ കൂട്ടിയാൽ എന്താ കിട്ടുക? ഒരേ സിമ്പിൾസ് തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? ആ സിമ്പിൾ അതുപോലെ തന്നെ എഴുതിയിട്ട് 1 ഉം 3 ഉം കൂട്ടിയിട്ട് 4 എന്നിട്ട് എഴുതി വെച്ചാൽ മതി, ഒരേ ചിഹ്നം. ഇപ്പൊ +1 + 3 എന്ന് എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ +4 അല്ല നമ്മൾ എഴുതുക. എന്നപോലെ -1 ഉം -3 ഉം കാണുമ്പോൾ -4 ആണ് ആൻസർ ഉണ്ടാവുക, ഓർത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് -4x എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി -1 × -3 -1 നെ -3 കൊണ്ട് മൾട്ടിപ്ലൈ, 2 മൈനസ് കൂടി പ്ലസ് ആവുമെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാം. +3 എന്നുണ്ട് എഴുതി വെച്ചാൽ തീരുമാനമായി. ഓക്കെ അല്ലേ, ഇത് ശ്രദ്ധിക്കണം എല്ലാവരും, ഒന്നുകൂടി എന്റെ വോയിസ് ഒന്നുകൂടി കേട്ടാ മതി. നിങ്ങൾ 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, x + 1 × x - 1 ആദ്യം x² എഴുതി നമ്മൾ, പിന്നെ 1 ഉം -4 ഉം 1 - 4 +1 - 4 1 ഉം 4 വെച്ചാൽ -3 ആണ്, -3x +1 × -4 - 4 ആണ്. ഇത്ര ഉള്ളു പരിപാടി, x² - 3. അപ്പൊ ഇതിനെ ഗുണിച്ച് എഴുതിയ സാധനം, ഇതിനെ ഗുണിച്ച് എഴുതിയതാണ് ഇത്. ഇതിനെ എങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും? x² + 7x + 12 ആണാൽ 12 ഏതോ സംഖ്യന്റെ ഗുണിതമാണ് അല്ലേ. 3 × 4 ആണ് 12, 6 × 2 ഉം 12 ആണ്, 1 × 12 ഉം 12 നേരത്തെ നമ്മൾ എഴുതി വെച്ചല്ല സംഗതി. 3 × 4 = 12 ആണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുകയും 7 എന്നുള്ള സാധനം 3 ഉം 4 ഉം കൂടി കൂട്ടിയിട്ട് കിട്ടിയതാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടുത്തെ കഥാപാത്രങ്ങൾ 3 ഉം 4 ഉം ആണെന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ക്ലിയർ. ഇനി ഇതിന്റെ റിവേഴ്സ് ഗിയർ, ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ ആ രീതിയാണ് പറയാൻ പോണട്ടോ. കഷ്ണം മുറിച്ച് എഴുതാൻ പറ്റുമോ? ഫാക്ടറൈസേഷൻ ചെയ്യണം, അതിന്റെ പീസ് ആക്കാൻ പോവാണ്. ഓക്കെ, x² + 5x + 6 എന്താണ് എഴുതുക? അതിനിവിടെ സൂചന ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ 6 എന്നുള്ള സംഗതി എന്നാണ് പരിപാടി തുടങ്ങുന്നത്. 1 × 6 = 6 ആണ്, 2 × 3 = 6 ആണ്. അപ്പോ ആ പ്രോഡക്റ്റ് കറക്റ്റ് ആണ്, ഉത്തരം ആൻസർ 6 എന്ന് കിട്ടും. അപ്പൊ അത് കറക്റ്റ് ആണ്, 6 × 1 × 6 ഓ 2 × 3 ആണെന്ന് ഉറപ്പിച്ച്. ഇനി ഇങ്ങോട്ട് വരിക, 5 എന്നുള്ള സാധനം, ഇതിൽ ഏത് കൂട്ടിയാലാണ് 5 കിട്ടുക നോക്കിയാൽ മതി. 1 ഉം 6 ഉം സബ്ട്രാക്ട് ചെയ്താലും 5 കിട്ടിയേക്കാം, പക്ഷെ 2 ഉം 3 ഉം കൂട്ടിയാൽ 5 കിട്ടുന്ന ഉറപ്പാണ് നമുക്ക്. മറ്റേ ചിഹ്നമൊക്കെ മാറ്റിയിട്ട് എന്തെങ്കിലും. അപ്പൊ x + 2 × x + 3 എന്ന് എഴുതി വെച്ചാൽ തീരുമാനമായി. ഇതിന്റെ ഗുണിതമാണല്ലോ ഇത്. ഇപ്പൊ തിരിച്ച് അങ്ങോട്ട് പീസാക്കാൻ പഠിക്കാൻ പോവാണ് നമ്മൾ കേട്ടോ. നോക്കട്ടെ, 12 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. 10-ാമത്തെ ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് തിരുത്താൻ കേട്ടോ. അവിടെ 10 ആണ് കേട്ടോ നമ്മൾ എഴുതുന്നത്. 10 8x + 12 എന്നല്ലേ, 8x + 2 12. ഓക്കെ, 6 2 ആണല്ലോ അല്ലെ, ഇവിടെയാണ് 10 കേട്ടോ, സോറി മാറിപ്പോയതാണ്. ഓക്കെ, ഞാൻ ഇനി നോക്കട്ടെ എല്ലാരും. x² + 7x + 12 നമുക്ക് ചെയ്തൂടെ, ഇതിൽ ഏതാണെന്നുള്ളത്? പ്രോഡക്റ്റ് 12 ഇട്ടാണല്ലോ ഇത്രയും ചാൻസ് ആണെന്നുള്ളത്. കൂട്ടി കഴിഞ്ഞാൽ 7 കിട്ടുന്ന സാധനം 3 ഉം 4 ആണ്. അപ്പൊ നമ്മൾ എഴുതി x + 3 × x + 4 എന്ന് എഴുതി. ഞാൻ ഇതിന്റെ കുട്ടൻസ് ഒക്കെ ക്ലാസ്സിൽ പറഞ്ഞ ദിവസമായിട്ട്, ഇപ്പൊ 3 × 4 എന്നുള്ള സാധനം എഴുതി കഴിഞ്ഞാലേ, 3 × 4 ഇങ്ങനല്ലേ നമ്മൾ ആരോടും പറയരുതിട്ടാണല്ലോ. ഇതൊക്കെ ഒരു ചെറിയ തമാശകളാണ് മക്കളെ,
ത്രീ ഇൻറ്റു ഫോർ എന്നാണ് നമ്മൾ ആൻസർ കൂട്ടിയാൽ ഏഴ് കിട്ടുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഇൻറ്റുവിന് ശേഷം ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക, ബ്രാക്കറ്റിലാക്കുക, ഇവിടെ ഒരു എക്സ് ഇട്ട് കൊടുക്കുക, പ്ലസ് ഇട്ട് കൊടുക്കുക, എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് ഫോർ വന്ന് രണ്ട. ഓക്കെ, ഇപ്പൊ ഇവിടെ വൺ ഇൻറ്റു സിക്സ് ആണ് അല്ലെ, വൺ ഇൻറ്റു സിക്സ് ആണ്, സെവൻ കിട്ടും. അപ്പൊ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് സിക്സ് നമുക്ക് അതിന് എഴുതാൻ പറ്റും. പിന്നെ തേർട്ടീനും ട്വൽവ് ആണ്, അപ്പൊ ട്വൽവ് ഇൻറ്റു വൺ ആണ്, തേർട്ടീൻ ആഡ് ചെയ്താലാണ് തേർട്ടീൻ കിട്ടുക നമുക്കറിയാം. അപ്പൊ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് തേർട്ടീൻ എന്ന് നമുക്ക് അതിന് എഴുതാൻ പറ്റും. എക്സ് പ്ലസ് ട്വൽവ്, സോറി ട്വൽവ് ആണ്. ഇവിടുന്ന് സ്റ്റാർട്ടിന് ആരും മറക്കരുത് കാര്യം, പന്ത്രണ്ട് ആണ് ലാസ്റ്റിലെ ഡിജിറ്റ്, അതിന്റെ ഗുണിതാണ്, അതാണ് ഗുണിത രൂപം എന്ന് പറയുന്നത്. അപ്പൊ പന്ത്രണ്ടിന് നമ്മൾ പീസാക്കി, വൺ ഇൻറ്റു ട്വൽവ് ആണ്, കൂട്ടിയപ്പം കിട്ടുന്ന പതിമൂന്നാണെന്ന് മനസ്സിലാക്കി. അപ്പൊ എക്സ് പ്ലസ് വണ്ണും എക്സ് പ്ലസ് ട്വൽവ് ആണ് തിരിച്ചറിയുന്നത്. അടുത്ത് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ്, കൂട്ടിയാൽ എട്ട് കിട്ടണം. അപ്പൊ രണ്ടും ആറുമാണ് കഥാപാത്രം, ടു ഇൻറ്റു സിക്സ് ആണെന്ന് മനസ്സിലായി. അത് എഴുതിയതിനു ശേഷം നോക്കിയിട്ട് ടു ഇൻറ്റു സിക്സ് ആണ്, ടു ഇൻറ്റു സിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റു സിക്സ്, രണ്ടും ആറ് കൂട്ടിയാൽ എട്ട്, രണ്ടും ആറ് ഗുണിച്ചാൽ പന്ത്രണ്ടാണ്. ഇവിടെ ഒരു പ്ലസ് ഇട്ട് കൊടുത്ത്, ബ്രാക്കറ്റ് ഇട്ടു, ഇവിടെ പ്ലസ് ഇട്ടു, ബാക്കിൽ ഒരു എക്സ് ഇട്ട് കൊടുത്തു, തീരുമാനം സവാരി ഗിരിഗിരി. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സ് പ്ലസ് ടെൻ, ടെൻ എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു ടു ആണ് ടെൻ അല്ലെ, അഞ്ച് രണ്ടും കൂട്ടിയാലാണ് ഏഴ് കിട്ടുക. അപ്പൊ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ഫൈവ് എന്ന് നമുക്ക് മനസ്സിലായി. അത്ര എങ്ങനെയുണ്ട് പരിപാടി, എളുപ്പമല്ലേ? എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു, നോക്കണേ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ടു, വൺ ഇൻറ്റു ടു ആണ് ടു, വൺ ഇൻറ്റു ടു ഈക്വൽ ടു, പക്ഷേ കൂട്ടുമ്പോൾ മൈനസ് ത്രീ കിട്ടണം. മൈനസ് ത്രീ കിട്ടണമെങ്കിൽ രണ്ടിന് സിമ്പൽ മൈനസ് ആയിരിക്കണം, എന്നാലേ മൈനസ് ത്രീ കിട്ടുള്ളൂ. മൈനസ് വൺ മൈനസ് ടു അല്ലെ, കൂട്ടിയാൽ മൈനസ് ത്രീ. അപ്പൊ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് നമുക്ക് കിട്ടും. റെഡി, അടുത്ത എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവിന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കിയങ്ങൾ. ട്വൽവ് അല്ലെ, ട്വൽവ് കൂട്ടിയാൽ എട്ട് എക്സ് കിട്ടണം. അപ്പൊ ആറും രണ്ടും ആണെന്ന് ബോധ്യപ്പെട്ടത് എവിടേക്കാണ് ചിഹ്നം മാറിനെ നോക്കിയാൽ മതി. ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് വരണം. അപ്പൊ രണ്ടിനും മൈനസ് ആയാലേ ആ പരിപാടി നടക്കുള്ളൂ. എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് സിക്സ്. ഓക്കെ,